വ്യാഴാഴ്ച പുലർച്ചെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പെൺകുട്ടിയെ യുവാവിനൊപ്പം തൃശൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് കണ്ട ജീവനക്കാരാണ് ചൈൽഡ് ലൈനെ വിവരമറിയിച്ചത്. കുട്ടിയുമായി സംസാരിച്ചപ്പോൾ 16 വയസ്സുകാരിയാണെന്നും ആസാമിൽ നിന്ന് 5 ദിവസം മുൻപ് വന്നതാണെന്നും മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ മാതാപിതാക്കളെ ബന്ധപ്പെട്ടു. തുടർന്ന് കുട്ടിയെ സംരക്ഷിക്കണമെന്നും തങ്ങൾ ഉടനെ എത്തുമെന്നും അവർ പറഞ്ഞു. ഇന്നലെ രാവിലെ 11 മണിക്ക് ശിശു സംരക്ഷണ സമിതിയിലേക്ക് കുട്ടിയെ മാറ്റാനിരിക്കെയാണ് യുവാവ് വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പൊട്ടിച്ച ബിയർ ബോട്ടിലുമായി ഓഫീസിലേക്ക് വന്ന യുവാവ് ചൈൽഡ് ലൈൻ അംഗത്തിന്റെ കഴുത്തിലും തലയിലും വെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയെ ഓഫീസിൽ നിന്നിറക്കി. ചെറുക്കാൻ ശ്രമിച്ച ചൈൽഡ് ലൈൻ അംഗം സിനി ഷിബുവിന് കൈക്ക് മുറിവേറ്റു. ടേബിളുമേ ഞാൻ എന്നെ കമത്തി ഇട്ട് ഈ ബോട്ടിൽ പുറത്ത് കുത്തിവെച്ചിട്ടാണ് കുട്ടീനെയും കൊണ്ട്. സുരഭി തടയുന്നുണ്ടായിരുന്നു, പക്ഷെ സുരഭിനെയും ഇതിങ്ങനെ വീശി ഭയപ്പെടുത്തി അയാൾ കുട്ടിയെ കൊണ്ട് ഓടി. സ്റ്റേഷനിലെ ചുമട്ടുതൊഴിലാളികൾ എത്തിയപ്പോൾ പെൺകുട്ടിയുടെ കഴുത്തിൽ ബിയർ ബോട്ടിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എല്ലാം നടക്കുന്നത് രാവിലെ 10 മണിക്കാണ്. RPFന്റെ ഓഫീസിന് തൊട്ടു മുൻപിൽ യുവാവിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നെങ്കിലും ഇതുവരേക്കും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. സുരക്ഷാ വീഴ്ചയിൽ ഒരു RPF ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.